അതിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറയുന്നത് എന്താ, അഫിറൻ അന്നി ദുനൂബി, എന്നിൽ നിന്ന് എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ. വഫിറൻ ലി സയ്യാത്തി, എൻ്റെ പാപം എൻ്റെ തിന്മകളൊക്കെ പാപം പിന്നെ പുറത്തു തരണമേ. അന്ത അഫ്ഫാറുൽ ഹതായ, താങ്കളാണ് തെറ്റുകളൊക്കെ പൊറുക്കുന്നവൻ. ദുനൂബിൽ മൂബിക്കാത്തി, വൻ പാപങ്ങൾ പോലും പൊറുക്കുന്നത് അങ്ങാണ്, അങ്ങ് അതുകൊണ്ട് എൻ്റെ തെറ്റുകളൊക്കെ പുറത്തു തരണേ എന്ന് നബിയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ കടുത്ത ശിർക്ക് ചെയ്തിട്ട് ഇത് മദ്ഹാണ്, ഇത് സ്നേഹമാണ്, മഹബത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അർത്ഥം ഉള്ളത്? അപ്പോൾ കരുതിക്കൂട്ടി എന്താണ്, കുറെ നല്ല കാര്യങ്ങൾ സലാത്തിയല്ല, അതിൻ്റെ ഇടക്ക് ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ കൂടി കടത്തിക്കൂട്ടുക. കേൾക്കാനും നല്ല പിന്നെ ഇമ്പമാണ്, ആനന്ദമാണ്. അപ്പം എന്താ അപകടം എന്ന് വെച്ചാൽ, ഇതൊക്കെ കേൾക്കുന്നവർ നല്ല വരികളാണെന്ന് കരുതും, പക്ഷേ ഇസ്ലാമിൻ്റെ ആദർശങ്ങൾക്ക് യോജിക്കാത്ത കാര്യങ്ങളാണ് ഇത് ചെറുക്കിരുന്നത്, ഖുർആനിന് വിരുദ്ധമായ ആശയം. കാരണം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് പ്രത്യേകിച്ച് പാപം പൊറുക്കാൻ അള്ളാഹുവല്ലാതെ മറ്റാരുണ്ടെന്നല്ല ചോദിക്കുകയാണ് ഖുർആനിൽ. മാത്രമല്ല നിങ്ങൾ എത്ര തെറ്റിയതാലും നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചു ഞാൻ ഉത്തരം നൽകാമെന്നൊക്കെ ഖുർആൻ പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നു, അല്ല നബിയോട് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമസ്കാരത്തിന് ശേഷമൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മൗലൂദിലൊക്കെ ഇങ്ങനെ വരികളിൽ നബിയോട് പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനൊരു രീതി ഇസ്ലാമിലില്ലല്ലോ, തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെയാവുന്നൊരു സംവിധാനമല്ലല്ലോ ഇസ്ലാം. അപ്പോൾ അത്രയും അപകടങ്ങളാണ് ഈ വരികളിലൊക്കെ ഉള്ളത്, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വഹാബി മൗലവി പറയുന്നത് നോക്ക് നിങ്ങൾ, ഇതാണ് മൗലവിമാരെ അണികളെ പറ്റിക്കുന്ന കോലം. മൗലവിക്ക് മൗലിദ് എന്താണെന്നും അറിയില്ല, തൗഹീദിനെ കുറിച്ചും അറിയില്ല, ഷിർക്ക് എന്താണെന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. നോക്ക് നിങ്ങൾ അണികളെ പറ്റിക്കുന്ന കോലം. മൗലിദിനെ കുറിച്ച് പഠിച്ചു വെച്ചത് ഇങ്ങനെയാ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടുന്ന തേട്ടമാണോ? മൗലിദ് ഓതുന്ന നമ്മൾ പറയാ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവസാനം അള്ളാഹുവിനെ വിളിച്ച് പറയുന്ന തേടുന്ന ദുആ ചെയ്യുന്ന ഭാഗം എടുത്തിട്ട് ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു എന്ന് പച്ചക്കളവ് പറയുന്നതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇതാണ് മൗലിദിനെ കുറിച്ച് ഇവർ മനസ്സിലാക്കി വെച്ചതേ. നോക്കണം, സാധുക്കളായ ആളുകൾ പെട്ടുപോകല്ലേ. എന്താണ് അഷ്റാഖൽ ബദ്റു അലൈനാ ഫഖ്താഫാത് മിൻഹുൽ ബുദൂറു മിഥ്ല ഹുസ്നിക മാറൈനാ ഖത്തുയാ വജ്ഹ സുറൂരി അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറും ഫൗക നൂരി അന്ത ഈക്സീറും ബഗാലി അന്ത മീസ്ബാഹു സുദൂരി യാ നബീ സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും ും ഇതാണ് ബെയ്ത്ത്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയാണ്. റസൂലുള്ളാഹി തങ്ങളെ തന്നെ അഭിസംബോധനം വിളിച്ചിട്ടും പറയുന്നുണ്ട്. അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ജവാബ് ചൊല്ലുകയാണ്. എന്നാൽ ആ ബെയ്ത്തിന്റെ അവസാനം പിന്നീട് അങ്ങോട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഭാഗവും ഉണ്ട്. അതിന്റെ ഇടക്ക് ആ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വേണ്ടി ജവാബായിട്ട് സ്വലാത്തും ചെല്ലാറുണ്ട്. അതാണ് യാ വലിയൽ ഹസനാതി യാ റഫീ അദ്ദറജാതി കഫീറൻ അന്നീ ദുനൂബി വഗ്ഫീറൻ ലീ സയ്യിആതി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത ഗഫാറുൽ ഖതായ വദ്ദുനൂബിൽ മുബിഖാതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്.
പഠിച്ചോനെ, യാ വലിയ ഹസനാത്ത്, യാ റഫീഉദ് ദർജാത്ത്, റബ്ബേ പഠിച്ച റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട്, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാണ്. കഫീറൻ അനിദ്ദുനൂബി വഗ്ഫിറൻ ലിസയ്യാത്തി, എന്റെ ദോഷം പൊറുത്തു തരണേ റബ്ബേ, എന്നിട്ട് ജവാബായിട്ട് സ്വലാത്തും ചെല്ലുന്നു. കാരണം അവിടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ സ്വലാത്ത് നല്ലതാണ്. മൗലവിമാരെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? അള്ളാഹുവിനെ പറയുന്നു വീണ്ടും, അന്ത ഗഫ്ഫാറുൽ ഖാതായ വദ്ദുനൂബിൽ മുബീഖാതി, അന്ത സത്താറുൽ മസാവി വമുഖീലുൽ അസറാതി. ഇതൊക്കെ അള്ളാഹുവിനോടുള്ള തേട്ടമാണ്. അതിന് ജവാബായിട്ട് സ്വലാത്ത് ചൊല്ലുന്നു. ഇജാബത്തിന് നല്ലതല്ലേ മൗലവിമാരെ? ഇത് നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾക്ക് മൗലവിനെ കുറിച്ചും അറിയില്ല. അപ്പൊ അള്ളാഹിന്റെ ഹബീബിനെ കുറിച്ച് മദ്ഹ് പറഞ്ഞിട്ട് പാടിയിട്ട് അവസാനം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഭാഗം എടുത്തിട്ട് ഇതാ സുന്നികൾ റസൂലുള്ളാഹിനെ വിളിക്കുന്നു എന്ന് പച്ചക്കളവ് പറയുന്ന മൗലവിമാരെ, നിങ്ങൾ നിങ്ങൾ അണികളെ പറ്റിക്കല്ലേ? നടക്കൂല മൗലവിമാരെ. നിങ്ങൾ പഠിക്കണം, മൗലിദ് എന്താണെന്ന് പഠിക്കണം. ഇനി മൗലവിക്ക് ഒരു സംശയം ഉണ്ടാവും, അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഉടനെ തന്നെ അള്ളാഹിനോട് പറയാം, ഇതെങ്ങനെ കൺഫ്യൂഷൻ അല്ലേ? ഇതെങ്ങനെ ഇങ്ങനെ പറയാം? അങ്ങനെ ഉണ്ട് മൗലവി, പഠിക്കണം. അള്ളാഹിന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചതൊക്കെ ഒന്ന് പഠിക്കണം, ഹദീസ് പഠിക്കണം, പലതും പഠിക്കാനുണ്ടെങ്കിൽ. അങ്ങനെയുണ്ട്, അള്ളാഹുവിനോട് പറഞ്ഞു ഉടനെ അള്ളാഹിന്റെ റസൂലിനോടും പറയുന്ന ഭാഗമൊക്കെ ഉണ്ട്. അങ്ങനെയുണ്ട്, നിങ്ങൾ നോക്ക്. ഇബ്നു ബാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഒരു കണ്ണുകുരുടനായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ആവരാതി പറഞ്ഞപ്പോ അള്ളാഹിന്റെ റസൂൽ ആ സ്വഹാബിയോട് രണ്ടരക്കാലത്ത് ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ആ സ്വഹാബിയെ പഠിപ്പിക്കുന്ന ഒരു ദുആയുണ്ട്. ആ ദുആ എന്താ? ആ സ്വഹാബിയോട് പറയാണ്, നിങ്ങൾ എന്ത് പറയണം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക വഅതവജ്ജഹു ഇലൈക ബി മുഹമ്മദിൻ നബിയിർ റഹ്മ, യാ മുഹമ്മദ് ഇന്നി ഖത് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖവാലി. ഇത് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ദുആയാണ്. എന്താണിത്? അല്ലാഹുമ്മ പഠിച്ചവനെ സ്വഹാബിയോട് പറയാണ് നിങ്ങൾ ദുആ ചെയ്യണം. എന്ത്? അള്ളാഹുമ്മ പടച്ചോനെ ഇന്നി അസ്അലുക്ക റബ്ബേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ അള്ളാഹിനോട് ചോദിക്ക, അള്ളാഹുവിനോട് ചോദിക്കാൻ പറയാണ്, വഅതവജ്ജഹു ഇലൈക റബ്ബേ, ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു. ബി മുഹമ്മദിൻ നബിയിർ റഹ്മ, നിന്റെ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട്, റഹ്മത്തിന്റെ പ്രവാചകനായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തി, റബ്ബേ ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു, ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് റബ്ബിനോട് ചോദിക്കാൻ പഠിപ്പിക്കുന്നു. എന്നിട്ട് ഉടനെ തന്നെ ചോദിക്കാൻ പഠിപ്പിക്കുന്ന എന്താണ്? യാ മുഹമ്മദ്. ഉടനെ അള്ളാഹു റസൂലിനെയും വിളിക്കാം കേട്ടോ. അള്ളാഹുവിനെ വിളിച്ചു ഉടനെ യാ മുഹമ്മദ്, അള്ളാഹു റസൂലിനെയും വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇന്നീ കത്തവജ്ജഹ്തു ബിക്ക നബിയെ, ഞാൻ നിങ്ങളെ മുൻനിർത്തി മുന്നിടുന്നു, ഇലാ റബ്ബി എന്റെ റബ്ബിലേക്ക്. കണ്ടോ, റസൂലാനെയും അത് വിളിക്കുന്നാ, അള്ളാഹുവിനെ വിളിച്ച ഉടനെ റസൂലുള്ളാഹിനെയും വിളിക്കുകയാണ്. മൗലവി കൺഫ്യൂഷൻ ഉണ്ടോ? എന്താ അവിടെ കൺഫ്യൂഷൻ? തീർന്നോ? ഇത് ഹദീസാണ്, ഇബ്നു വാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാ, പഠിക്കണം നിങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ അശ്റക്ക ചെല്ലുന്നത്. അപ്പൊ അശ്റക്ക ചെല്ലി അള്ളാഹിന്റെ റസൂലിനെയും വിളിക്കുന്നു, റസൂലുള്ളാഹിനെ മധുവും പറയുന്നു. എന്നിട്ട് അവസാനം യവലിയൽ ഹസനാതി യാ റഫീഉദ് ദർജാതി, ഇത് അള്ളാഹിനെ വിളിക്കുക, ഇത് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. അത് അള്ളാഹിനെയാണ് വിളിക്കുന്നത്. സുന്നികൾ അങ്ങനെയാ ചെയ്യുന്നത്. അത് ഇതൊക്കെ പഠിച്ചിട്ടാ ചെയ്യുന്നത് മൗലവി.